ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ എന്ന് ചാപ്റ്ററിൽ രണ്ട് സിസ്റ്റംസ് ില് രണ്ട്സ്റ്റീവ് സിസ്റ്റം ഉണ്ടാവും ഫീമെയിൽ സിസ്റ്റം ഉണ്ടാവും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഈ മെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റം ഉള്ളതെന്നാണ് ലൊക്കേഷൻ അപ്പൊ ഒരാളുടെ ഏത് ഭാഗത്തായിട്ടാണ് മെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റം ഉള്ളത് ഈ ഒരു റീജിയനിലെ ഈ ഒരു റീജിയനെയാണ് നമ്മൾ മലയാളത്തിൽ അരക്കെട്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ പെൽവിക് റീജിയൻ എന്ന് പറയും ഓക്കെ അപ്പൊ പെൽവിക് ക്രീജിയന്റെ അകത്ത് ഒരു ക്യാവിറ്റി ഉണ്ട് അതിനെയാണ് നമ്മൾ പെൽവി ക്യാവിറ്റി എന്ന് പറയുക പെൽവി ക്യാവിറ്റിന്റെ അകത്താണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണെങ്കിലും ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ പെൽവിക് ക്രീജിയന്റെ അകത്താണ് ഈ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എല്ലാം ഉള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ പെൽവിക് റീജിയനിലാണ് ഉള്ളത് ആൻഡ് പെൽവിക് റീജിയണില് പുറമേ കാണുന്ന ഭാഗമായിട്ട് അബ്ഡമിനൽ ക്യാവിറ്റീൻ്റെ പുറത്തായിട്ട് നമുക്ക് സ്ക്രോട്ടത്തിൽ ടെസ്റ്റിസും കാണാൻ പറ്റും അപ്പം എവിടെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ലൊക്കേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത് പെൽവിക് റീജിയണിലാണ് പെൽവിക് റീജിയണില് ആണ് ഇനി മെയിൽ ൊക്റ്റീവ് സിസ്റ്റത്തിന്റെ അകത്ത് എന്തൊക്കെ ഓർഗൻസ് ആണ് ഉള്ളത് അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അകത്ത് എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായി നമ്മൾ അറിയേണ്ടത് എന്താണ് മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്നുള്ളതാണ് എന്താ ഒരു പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാല് പ്രൈമറി സെക്സ് ഓർഗന്റെ അകത്താണ് ഗമീറ്റ് ഫോർമേഷൻ നടക്കുന്നത് ഗമീറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മെയിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പേമ് അതേപോലെ ഫീമെയിൽസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവം ഓക്കെ പ്രൈമറി സെക്സ് ഓർഗൻ മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ് ഓക്കെ അപ്പം ആദ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അകത്ത് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട് പെയർ ഓഫ് ടെസ്റ്റിസ് ടെസ്റ്റിസിന്റെ പ്രത്യേകത എന്താ അയാളാണ് മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ പ്രൈമറി സെക്സ് ഓർഗൻ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രൈമറി സെക്സ് ഓർഗന്റെ അകത്ത് വെച്ചാണ് ഗെമീറ്റ് ഫോർമേഷൻ നടക്കുന്നത് സോ ടെസ്റ്റിസിന്റെ അകത്ത് വെച്ചാണ് സ്പേം ഫോർമേഷൻ നടക്കുന്നത് സ്പേം ഫോർമേഷൻ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ക്ലിയർ ആണല്ലോ ഇനി ടെസ്റ്റിസിന്റെ അകത്ത് സ്പേം ഉണ്ടായി ദാ ഇവിടെയാണ് നമ്മളെ പെയർ ഓഫ് ടെസ്റ്റിസ് കാണാൻ പറ്റിയ ഈ ടെസ്റ്റിസിന്റെ അകത്ത് സ്പേം ഫോർമേഷൻ നടന്നു ഓക്കെ ആ ഉണ്ടായ സ്പേം ഫോർമേഷൻ ഗെമീറ്റ് ഫോർമേഷൻ കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഇവന്റിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ ഇൻസെമിനേഷൻ ആണ് അതായത് ഈ ഉണ്ടായ സ്പേമിനെ മെയിൽ ബോഡിയിലേക്ക് എത്തിക്കണം അതിനാണല്ലോ നമ്മൾ ഇൻസെമിനേഷൻ എന്ന് പറയാ അതിനു വേണ്ടി ഈ ടെസ്റ്റിസിൽ സ്പേമ് കടന്നാൽ മതിയോ അല്ല പീനിസ് ത്രൂ ത്രൂറത്തേക്ക് സ്പേമിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം സ്പേമിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും സ്പേമിനെ സ്റ്റോർ ചെയ്യാനും സഹായിക്കുന്നത് മെയിൽ ആക്സസറി ഡെക്സ് ആണ് അപ്പം ട്രാൻസ്പോർട്ടേഷൻ

വാസ്റ്റ് ഡിഫറൻസ് ദെൻ യുറീത്ര ഇതെല്ലാം മെയിൽ ആക്സസറി ഡെക്സ് ആണ് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് മെയിൽ ആക്സസറി ഗ്ലാൻഡ്സ് ആണ് സ്പേമിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് അത് നറിഷ്മെന്റ് ആയിക്കോട്ടെ വേറെ സപ്പോർട്ട് ആയിക്കോട്ടെ അത് കൊടുക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സെമിനൽ പ്ലാസ്മയാണ് ഈ സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്ന ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നത് മൂന്ന് ഗ്ലാൻഡുകൾ ചേർന്നിട്ടാണ് സെമിനൽ വെസിക്കള് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആൻഡ് ബൾബോ യൂറിത്ര ഗ്ലാന്റ് ഈ ഗ്ലാൻഡുകളെയാണ് നമ്മൾ മെയിൻ ആക്സസറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് അപ്പം സപ്പോർട്ട് ആൻഡ് നറിഷ്മെന്റ് നറിഷ്മെന്റ് ആർക്കാണ് കൊടുക്കുന്നത് നറിഷ്മെന്റ് ടു നറിഷ്മെന്റ് ടു സ്പെർവ് സ്പേമിന് വേണ്ട സപ്പോർട്ടും നറിഷ്മെന്റും കൊടുക്കുന്നത് മെയിൽ ആക്സസറി ഗ്ലാൻസ് ആണ് അല്ലെങ്കിൽ സെമിനൽ പ്ലാസ്മയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അപ്പൊ സെമിനൽ പ്ലാസ്മ ആരാ സെക്രീറ്റ് ചെയ്യുന്നത് മെയിൽ ആക്സസറി ഗ്ലാൻഡുകളാണ് ഓക്കെ ഇനി അടുത്തതായിട്ടുള്ളത് മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്താ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം പുറത്ത് പൊറത്ത് എന്നാണ് ജെനൈറ്റാലിയ എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് മെയിലിന്റെ പുറത്ത് കാണുന്ന പുറത്ത് വിസിബിൾ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറയുന്നത് ആരാണ് മെയിലിന്റെ എക്സ്റ്റേണൽ ജനൈറ്റാലിയ ഫീനിസ് ആണ് അല്ലെങ്കിൽ ഉള്ളതുകൊണ്ടാണെങ്കിൽ ആണ് കോപ്പുലേഷൻ ഇൻസെമിനേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് സോ മെയിലിന്റെ കോപ്പുലേറ്ററി ആണ് ഫീനിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോപ്പുലേറ്ററി ഓർഗൻ എന്താ കോപ്പുലേഷൻ എന്ന് പറഞ്ഞാല് ഇൻസെമിനേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഓർഗനെയാണ് നമ്മൾ കോപ്പുലേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് സോ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ നമ്മൾ ഈ ഫിഗറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ടെസ്റ്റിസ് ടെസ്റ്റിസിന്റെ അകത്താണ് സ്പേം ഫോർമേഷൻ നടക്കുന്നത് ഇനി സ്പേമിന്റെ സ്റ്റോറേജ് നടക്കുന്നത് എപ്പിഡിഡൈമിസ് എന്ന് പറഞ്ഞ ഈ സ്ട്രക്ചറിലാണ് ഇതാണ് വാസ്റ്റ് ഡിഫറൻസ് ഇതൊക്കെ നമ്മുടെ ആക്സസറി ഡെക്സിൽ പെടുന്നതാണ് ഇനി ആക്സസറി ഡെസ് കഴിഞ്ഞാൽ ഇവിടെ പ്രോസ്ട്രൈറ്റ് ഗ്ലാന്റ് ഉണ്ട് ബൾബോ ബൾബോയൂറിൽ ഗ്ലാന്റ് ഉണ്ട് ആൻഡ് സെമിനൽ വെസിക്കിൾ നമുക്ക് ഈ ഫിഗറിൽ കാണിച്ചിട്ടില്ല മൂന്ന് ആക്സസറി ഗ്ലാൻഡുകൾ ഉണ്ട് ആൻഡ് ദിസ് ഈസ് ദ എക്സ്റ്റേണൽ ദക്സ്ലിയ കോൾഡ് ഫീനിസ് എ കോപ്പുലേറ്ററി ഓർഗൻ ഇത്രയും കാര്യമാണ് മെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് ഇനി ആദ്യമായിട്ട് നമുക്ക് ടെസ്റ്റിസിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ടെസ്റ്റിസ് എന്ന് എന്താ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ഗമീറ്റ് ഫോർമേഷൻ ഫോർമേഷൻ അതായത് നടക്കുന്നത് ടെസ്റ്റിസിന്റെ അകത്താണ് ഇനി ടെസ്റ്റിസിന്റെ ഷേപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവൽ ഷേപ്പ് ആണ് ഓവൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ലെങ്ത്ത് കൂടുതലായിരിക്കും വിഡ്ത്തിനേയും കാട്ടിലും ശരിയല്ലേ അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് ഫോർ ടു ഫൈവ് സെന്റിമീറ്റർ ആണ് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ടു ത്രീ സെന്റിമീറ്റർ ആണ് അപ്പോൾ ഓവൽ ആണ് ലെങ്ത് ഫോർ ടു ഫൈവ് ആൻഡ് വിത്ത് ടു ത്രീ സെന്റിമീറ്റർ ഇനി ഒരു ഡെൻസ് കവറിംഗ് കൊണ്ട് ഈ ഒരു ഡെൻസ് കവറിംഗ് കൊണ്ട് ടെസ്റ്റിസ് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് ട്യൂണിക്ക അൽബുജിനിയ ട്യൂണിക്ക വെജൈനാലിസ് എന്ന് പറയുന്ന രണ്ട് കവറിങ് ലെയർ കൊണ്ടാണ് കവർ ചെയ്തത് പേരൊന്നും നമുക്ക് പഠിക്കാനില്ല പക്ഷെ ഒരു ഡെൻസ് കവറിംഗ് കൊണ്ട് ഈ ടെസ്റ്റിസിനെ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട് സോ ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എവിടെയാണ് ടെസ്റ്റിസിനെ പൊസിഷൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം അബ്ഡമിനൽ ക്യാവിറ്റിക്ക് അകത്തല്ല ടെസ്റ്റിസിനെ പൊസിഷൻ ചെയ്തിട്ടുള്ളത് എവിടെയാണ് പുറത്ത് ഔട്ട്സൈഡ് ആണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത് ഔട്ട്സൈഡ് ടു അബ്ഡമിനൽ ക്യാവിറ്റി അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻ ആണ് ടെസ്റ്റിസ് കാരണം അവിടെയാണ് സ്പേം ഫോർമേഷൻ നടക്കുന്നത് അപ്പൊ ഇത്രത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗനെ എന്തിനാണ് അബ്ഡമിന്റെ പുറത്ത് പൊസിഷൻ ചെയ്തത് എന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് അറിയാം നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ് ബോഡി ടെമ്പറേച്ചർ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് ഡിഗ്രി ആണ് ഈ ബോഡി ടെമ്പറേച്ചറിൽ ഒരിക്കലും സ്പേം ഫോർമേഷൻ നടക്കൂല ഈ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസിൽ സ്പേം ഫോർമേഷൻ നമ്മൾ എന്താ പറയുക സ്പേമറ്റോ ജനിസിസ് എന്നല്ലേ പറയാ സ്പേമെറ്റോ ജനിസിസ് നടക്കൂല സ്പെർമറ്റോ ജനിസിസ് നടക്കണമെങ്കിൽ ഏറ്റവും ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിനേക്കാട്ടിലും രണ്ട് മുതൽ രണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി താഴെ ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ ബോഡി ടെമ്പറേച്ചർ ലോവർ ദാൻ ബോഡി ടെമ്പറേച്ചർ ഈ ഒരു ടെമ്പറേച്ചറിലാണ് സ്പെമറ്റോജെനിസിസ് അടിപൊളിയായിട്ട് നടക്കുകയുള്ളൂ അപ്പൊ എത്രയായിരിക്കും ഒരു തേർട്ടി ഫോർ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ടു തേർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസിലാണ് സ്പെമറ്റോജെനിസിസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ സ്പെർമറ്റോജനിസിസ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പം അബ്ഡമിനൽ ക്യാവിറ്റീന്റെ അകത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ എത്രയായിരിക്കും ബോഡി ടെമ്പറേച്ചർ ആയിരിക്കും ആ ടെമ്പറേച്ചറിൽ എന്ത് നടക്കില്ല സ്പെർമെറ്റോജെനിസിസ് നടക്കില്ല സോ അതുകൊണ്ടാണ് അബ്ഡമിനൽ ക്യാവിറ്റീന്റെ പുറത്ത് എക്സ്ട്രാ അബ്ഡമിനൽ പൊസിഷൻ ഓഫ് ടെസ്റ്റിസിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ആരാണല്ലോ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ സ്പെർമറ്റോജനിസിസ് ടു പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ദാൻ ബോഡി ടെമ്പറേച്ചർ അതുകൊണ്ടാണ് ബോഡിക്ക് പുറത്ത് ഒരു പൗച്ചിലാണ് ആരുള്ളത് ടെസ്റ്റിസ് ഉള്ളത് ഇനി എവിടെയാണ് ടെസ്റ്റിസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയാ പറയാ എവിടെയാണുള്ളത് പുറത്താണുള്ളത് പുറത്ത് ഒരു പൗച്ചിന്റെ അകത്താണുള്ളത് ഒരു സാക്ലൈറ്റ് സ്ട്രക്ചറിന്റെ അകത്താണ് ഇതിനെയാണ് നമ്മൾ സ്ക്രോട്ടം എന്ന് പറയുന്നത് സോ ടെസ്റ്റിസ് ഈസ് സീൻ ഇൻ എ സാക്ലൈറ്റ് സ്ട്രക്ചർ കോൾഡ് സ്ക്രോട്ടം ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു ടെസ്റ്റിസിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് നമ്മളൊരു ടെസ്റ്റിസ് ഡൈസെക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഒരു ടെസ്റ്റിസിന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമ്പാർട്ട്മെന്റ് കമ്പാർട്ട്മെന്റ് കാണാൻ പറ്റൂ ഓരോരോ അറകൾ അറകൾ നമുക്ക് കാണാൻ പറ്റൂ ഇങ്ങനെ ഒരു ടെസ്റ്റിസിന്റെ അകത്ത് എത്ര അറകൾ കാണാൻ പറ്റും എന്ന് ചോദിച്ചാല് എത്ര കമ്പാർട്ട്മെന്റ്സ് കാണാൻ പറ്റും എന്ന് ചോദിച്ചാല് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കമ്പാർട്ട്മെന്റ്സ് കാണാൻ പറ്റും ഈ കമ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ കാണിച്ച കമ്പാർട്ട്മെന്റ്സ് അതിന് എന്താ പറയുക അതിന്റെ പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ ഈ കമ്പാർട്ട്മെന്റ് ഇപ്പൊ ഞാൻ ഈ കാണിച്ച കമ്പാർട്ട്മെന്റ് ഇല്ലേ ഓ ഈ ഓരോ കമ്പാർട്ട്മെന്റിന്റെ അകത്തും എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂബ് നിങ്ങക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റിന്റെ അകത്ത് ഈ ഇതുപോലെ വൺ ടു ത്രീ ഹൈലി കോയിൽഡ് ട്യൂബ്സ് കാണാൻ പറ്റും എത്ര എത്ര ട്യൂബ്സ് ആണ് കാണാൻ പറ്റുക വൺ ടു ത്രീ ഹൈലി കോയിൽഡ് ട്യൂബ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വൺ ടു ത്രീ ഹൈലി ടോ കോയിൽഡ് ട്യൂബ്സിനെയാണ് നമ്മൾ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന് പറയാ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ ഒരു ടെസ്റ്റിസിന്റെ അകത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപതിന്റെ അടുത്ത് കമ്പാർട്ട്മെന്റ്സ് കാണാൻ പറ്റും ആ കമ്പാർട്ട്മെന്റ്സിന്റെ പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ ആ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിൻ്റെ അകത്ത് ഒരു ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിന്റെ അകത്ത് വൺ ടു ത്രീ ഹൈലി കോയിൽഡ് ട്യൂബുകൾ കാണാൻ പറ്റും അതിന്റെ പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ അകത്ത് വെച്ചിട്ടാണ് സ്പേം ഫോർമേഷൻ നടക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പം സ്പേം ഫോർമേഷൻ എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാല് സ്പേം ഫോർമേഷൻ നടക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് വെച്ചാണ് മറന്നുപോലല്ലോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ടെസ്റ്റിസിന്റെ അകത്താണ് ടെസ്റ്റിസിന്റെ അകത്ത് ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിന്റെ അകത്താണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂളിന്റെ അകത്ത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്താണ് ക്ലിയർ ആണല്ലോ ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് എന്താ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ദാ ഇതാണല്ലോ കമ്പാർട്ട്മെന്റുകൾ ആ കമ്പാർട്ട്മെന്റിന്റെ അകത്തുള്ള ഈ ട്യൂബാണല്ലോ സെമിനിഫറസ് ട്യൂബ്യൂള് ഞാൻ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾ ഒന്ന് മുറിച്ചു നോക്കി ആ മുറിച്ച വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം ഈ ട്യൂബ് മുറിച്ചാൽ എങ്ങനെയുണ്ടാവുക ഈ ട്യൂബ് മുറിച്ചാൽ ഇതാ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകമാണ് ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്ത് ഉള്ള ഭാഗമാണ് ഇനി അത് മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ഇതാണ് ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾ അപ്പം ഒരു ടെസ്റ്റിക്കുലർ ലോബ്യൂൾ ഉണ്ടാകത്ത് വൺ ടു ത്രീ സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടല്ലോ അപ്പൊ വേറൊരു സെമിനിഫറസ് ട്യൂബ്യൂൾ ദ ഇതിലൂടെ പോകുന്നുണ്ട് വേറൊരു സെമിനിഫറസ്റ്റുബ്യൂൾ ഇതിലൂടെ പോകുന്നുണ്ട് ഓക്കെ ഇനി വേറെ സെമിനിഫറസ് ട്യൂബ്യൂൾ അല്ലാതെ പുറമേയുള്ള ഭാഗമുണ്ടല്ലോ ഈ ദൈ കാണുന്ന സെമിനിഫ്രസ് ട്യൂബ്യൂളിന്റെ ഉള്ള ഭാഗം ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഇൻഡർഷ്യൽ സ്പേസ് എന്ന് പറയാം അല്ലെങ്കിൽ ഇൻഡസ്റ്റീഷ്യം എന്ന് പറയാൻ പറ്റും ക്ലിയർ ആണല്ലോ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂള് മുറിച്ചാൽ എന്താ കാണാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂള് മുറിച്ചാൽ ഇതാണ് ഒരു സെമിനിഫറസ് ട്യൂബ്യൂള് അതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് സെല്ലുകളാണുള്ളത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് സെല്ലുകൾ കാണാൻ പറ്റും രണ്ട് ടൈപ്പ് സെല്ലുകൾ കാണാൻ പറ്റും ഈ പുറമേ ഉള്ള സെല്ലുകളാണ് സ്പേം ആയി മാറാൻ പോകുന്ന സെല്ലുകൾ അങ്ങനെ സ്പേം ഉണ്ടാവുന്ന സെല്ലിനെയാണ് നമ്മൾ സെൽസ് എന്ന് പറയുക മെയിൽ ജേം സെൽസിന്റെ പേരാണ് സ്പെമറ്റോ ഗോണിയം സ്പെമെറ്റോ ഗോണിയം അപ്പം സ്പെമറ്റോഗം എവിടെയാണുള്ളത് ഇൻസൈഡ് സെമിനിഫറസ് ക്യുബ്യൂൾ ഓക്കെ ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ില് സ്പെർമറ്റോഗോണിയത്തിന്റെ സൈഡിലായിട്ട് തന്നെ സ്പെമറ്റോഗോണിയത്തിന്റെ സൈഡില് സൈഡുകളിലായിട്ട് തന്നെ വേറൊരു ടൈപ്പ് സെല്ലും നമുക്ക് കാണാൻ സാധിക്കും വേറൊരു ടൈപ്പ് സെല്ലും കാണാൻ സാധിക്കും ആ ടൈപ്പ് സെല്ലിന്റെ പേരാണ് സെർട്ടോളി സെൽസ് സെർട്ടോളി സെൽസ് അത് ഈ ഡയഗ്രത്തില് സെർട്ടോളി സെല് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ റാൻഡം ആയിട്ട് കുറച്ച് മാർക്ക് ചെയ്തത് ഓക്കെ അപ്പം ആരൊക്കെയാണ് ഈ പറയുന്ന ആ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് എന്ന് ചോദിച്ചാൽ സ്പെർമറ്റോ ഗോണിയം ഉണ്ടാവും അയാൾ ആരാണ് മെയിൽ ജേംസെല്ലാണ് മെയിൽ എന്ന് വിളിക്കാൻ കാരണം എന്താ മെയിൽ ജേം സെല്ലാണ് ഇയാളാണ് ഡിവിഷന് ശേഷം ഡിവിഷന് ശേഷം ബിക്കംസ് സ്പേം സ്പേം ആയി മാറാൻ പോകുന്നത് ആഫ്റ്റർ മയോട്ടിക് ഡിവിഷൻ മയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്താൽ ഈ സെല്ലാണ് സ്പേം ആയി മാറാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ആരാ സെർട്ടോളി സെല്ലാണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ഈ സെർട്ടോളിസലിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാല് നോക്ക് ഈ ഇതിന്റെ അകത്തുള്ള സ്പെമെറ്റോഗോണിയമാണ് ഡിവൈഡ് ചെയ്തിട്ട് എന്തായി മാറാൻ പോകുന്നത് സ്പേം ആയിട്ട് മാറാൻ പോകുന്നത് സ്പേം ആയി മാറാൻ പോകുന്നത് അപ്പൊ ഈ സെമിനിഫ്രസ്റ്റുബ്യൂണിന്റെ അകത്ത് തന്നെ സ്പെമെറ്റോഗോണിയം ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇവിടെയൊക്കെ ഒക്കെ എന്ത് കാണാൻ പറ്റും സ്പേംസിനെ കാണാൻ പറ്റും അപ്പൊ സ്പേം എന്ന് പറയുന്നത് ഹൈലി ന്യൂട്രീഷ്യൻ വേണ്ട ഭയങ്കരമായിട്ട് എനർജി റിക്വയർമെന്റ് ഉള്ള ഒരു സെല്ലാണ് അയാൾക്ക് വേണ്ട നറിഷ്മെന്റ് കൊടുക്കുന്ന സെല്ലാണ് സെർട്ടോളി സെല് അപ്പൊ എന്താ സേർട്ടോളി സെല്ലിന്റെ പണി സെർട്ടോളി സെല്ലാണ് പ്രൊവൈഡ് പ്രൊവൈഡ് നറിഷ്മെന്റ് ആർക്ക് വേണ്ട നറിഷ്മെന്റ് ആണ് നറിഷ് നറിഷ്മെന്റ് നറിഷ്മെന്റ് ഫോർ സ്പേം സ്പേമിന് വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കുന്ന സെല്ലാണ് സെർട്ടോളി സെല് അപ്പൊ സെമിനിഫറസ്റ്റ്യൂബ്യൂളിന്റെ അകത്ത് രണ്ട് ടൈപ്പ് സെല്ലാണുള്ളത് ഉള്ളത് സ്പെർമറ്റോഗോണിയം സ്പെർമറ്റോഗോണിയാണ് മെയിൽ ജേം സെല് ഇയാളാണ് സ്പേമായി മാറാനിരിക്കുന്നത് ആഫ്റ്റർ മയോട്ടിക് ഡിവിഷൻ ഇനി രണ്ടാമത്തെ ടൈപ്പ് സെല് എന്ന് പറയുന്നത് സെർട്ടോളി സെല് അപ്പൊ ഈ സ്പേം ഉണ്ടാവുന്ന സമയത്ത് സ്പേമിന് ഒരുപാട് ന്യൂട്രീഷൻ ആവശ്യമുണ്ട് ആ നറിഷ്മെന്റ് കൊടുക്കുന്നത് ആരാണ് സെർട്ടോളി സെല്ലാണ് അപ്പൊ ഇതാണ് ഇതിന്റെ അകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്തുള്ള രണ്ട് എന്ന് പറയുന്നത് സോ ഈ കാണുന്ന സെല്ലൊക്കെ എന്താടാ സ്പേമെറ്റോ ഗോണിയമാണ് സ്പെമെറ്റോ ഗോണിയം ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് എന്ത് കാണാൻ പറ്റും സ്പേമ് കാണാൻ പറ്റും അപ്പൊ ഈ സ്പേമിന് വേണ്ട നറിഷ്മെന്റ് കൊടുക്കുന്ന സെല്ലാണ് സെർട്ടോളി സെൽസ് സെർട്ടോളി സെല്ല് സെർട്ടോളി സെല് എന്താന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഈ ഫിഗറിൽ ഞാൻ എവിടെയാണ് സെർട്ടോളി സെല്ല് എന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല അപ്പൊ ഈ കാണുന്ന സെല്ലുകളൊക്കെ എന്താണ് സ്പെമെറ്റോഗോണിയും അതിന്റെ കൂടെ ആരും ഉണ്ട് എന്ന് മനസ്സിലാക്കുക സെർട്ടോളി സെല്ലും ഉണ്ട് സെർട്ടോളി സെല്ലിന്റെ പണി നറിഷ്മെന്റ് കൊടുക്കലാണ് ഓക്കെ ഇനി നിങ്ങൾ ഈ റീജിയണിൽ ഞാൻ ഇൻഡസ്ട്രീഷ്യം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചല്ലോ ഇവിടെ ഇതൊക്കെ ഇൻഡസ്ട്രീഷ്യം ആണ് എന്നുള്ളത് ഞാൻ കാണിച്ചല്ലോ ഔട്ട്സൈഡ് റീജിയൺ ഓഫ് സെമിഫ്രസ്റ്റ്യൂബ്യൂള് ഈ ഔട്ട്സൈഡ് റീജിയണില് നിങ്ങൾക്കൊരു സെല്ല് കാണാൻ പറ്റും ഒരു സെല്ല് കാണാൻ പറ്റും അതിനെയാണ് നമ്മൾ ഇൻഡസ്റ്റീഷ്യൽ സെല് എന്ന് പറയുക അല്ലെങ്കിൽ വേറൊരു പേര് പറയും അയാളെയാണ് നമ്മൾ ലേഡിക് സെല്ല് എന്ന് പറയുന്നത് ലേഡിക് സെൽ ഈ ലേഡിക് സെൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എൻഡോക്രൈൻ സെല്ലാണ് ഇയാള് ഹോർമോൺസ് ഉണ്ടാക്കുന്ന സെല്ലാണ് എന്താണ് ഈ ലേഡിക് സെല്ല് സെക്രീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ലേഡിക് സെല്ലാണ് നമ്മളുടെ ആൻഡ്രജൻസ് മെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രജൻസിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആൻഡ്രജൻസിന്റെ സെക്രീഷൻ ഈസ് ഡൺ ബൈ ലേഡിക് സെല് അല്ലെ മെയിൽ സെക്സ് ഹോർമോൺ ആൻഡ്രജൻസിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആരാണ് ടെസ്റ്റോസ്റ്റിറോൺ ആണ് അപ്പൊ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കുന്ന സെല്ല് ഏതാ എന്ന് ചോദിച്ചാൽ വേറൊരു പേരാണ് ഇൻഡസ്റ്റീഷ്യൽ സെല്ല് എന്ന് പറയാൻ കാരണം എന്താ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്താണോ ഈ സെല്ല് അല്ല സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്തുള്ള ഇൻഡസ്റ്റീഷ്യത്തിലാണ് ഈ സെല്ല് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് ടെസ്റ്റിസിന്റെ അകത്ത് കമ്പാർട്ട്മെന്റ്സ് കോൾഡ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഈ നീച്ച് ടെസ്റ്റിക്കുലർ ലൊബ്യൂൾ ദർ ഈസ് വൺ ടു ത്രീ ഹൈലി കോയിൽഡ് ട്യൂബ് കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വാളിൽ വെച്ചിട്ടാണ് ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വാൾ എന്ന് പറയുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വാൾ ഇത് ഈ കാണുന്ന ഭാഗമാണ് ലൂമൻ എന്ന് പറയുന്നത് സോ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വാളിൽ വെച്ചിട്ടാണ് സ്പേം ഫോർമേഷൻ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വോളിൽ രണ്ട് ടൈപ്പ് സെല്ലാണ് ഉള്ളത് ഒന്നാമത്തെ ടൈപ്പ് സ്പെർമെറ്റോകോണിയം അയാൾക്ക് മയോസിസ് ഡിവിഷൻ നടക്കുമ്പോഴാണ് അയാൾ സ്പേം ആയി മാറുന്നത് ആൻഡ് സ്പേം ആയി മാറുമ്പോൾ വേണ്ട നറിഷ്മെന്റ് മീറ്റ് ചെയ്യാനുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സെല്ലാണ് സെർട്ടോളി സെല്ല് അതും എവിടെ തന്നെയാണ് ഉള്ളത് വാൾസ് ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ഉള്ളത് ഇനി സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്ത് ഇൻഡസ്റ്റീഷ്യത്തിലുള്ള സെല്ലാണ് ഇൻഡസ്റ്റീഷ്യൽ സെല്ല് അയാൾക്ക് വേറൊരു പേരുണ്ട് ലൈഡിക് സെല്ല് ലൈഡിക് സെല്ലിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ്രജൻസിനെ സെക്രീറ്റ് ചെയ്യുന്നതാണ് സോ അയാൾ ഒരു എൻഡോക്രൈൻ സെല്ലാണ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന സെല്ലാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അടിപൊളിയായി മനസ്സിലായല്ലോ ഇനി എൻ സിആർ ടിയിലുള്ള ഡയഗ്രാം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ മീനിങ് എന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ കാണുന്ന ആളാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത് ശരിയല്ലേ ഇത് അടുത്തൊരു സെമിനിഫറസ് ട്യൂബ്യൂള് കുഴപ്പമില്ലല്ലോ ഇനി അടുത്തത് നോക്ക് ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വാൾ എന്ന് പറയുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഞാനിപ്പം ഷെയ്ഡ് ചെയ്യുന്ന റീജിയൺ ആണ് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വാൾ എന്ന് പറയുന്നത് ഈ വാൾസ് ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ഏതൊക്കെ സെല്ലാണുള്ളത് സ്പേമെറ്റോ ഗോണിയമുണ്ട് അയാളാണ് സ്പേമായി മാറുന്നത് അപ്പം ഈ സ്പേമായി മാറിയ സ്പെമറ്റോസോവ ഇവിടെ നമുക്ക് കാണിക്കാൻ പറ്റും കാണാൻ പറ്റും ഇനി അതിന്റെ അകത്ത് തന്നെ എന്ത് ഏത് സെല്ലും ഉണ്ട് സെർട്ടോളി സെല്ലും ഉണ്ട് സ്പേമിന് വേണ്ട നറിഷ്മെന്റ് കൊടുക്കുന്നതാണ് ഓക്കെ ഇവിടെ നമുക്ക് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നതാണ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയാം ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ നമുക്ക് ആരെയും കാണാൻ പറ്റും ഇൻഡസ്ട്രീഷ്യൽ സെൽസിനെ കാണാൻ പറ്റും ഇൻഡസ്ട്രീഷ്യൽ സെൽസിനെ കാണാൻ പറ്റും ഈ ഇൻഡസ്ട്രീഷ്യൽ സെല്ലിന്റെ വേറൊരു പേരാണ് ലെയ്ഡിക് സെല്ല് ഈ ലൈഡിക് സെല്ലാണ് ടെസ്റ്റോസ്റ്റിറോൺ ആൻട്രജൻസ് സെക്രീറ്റ് ചെയ്യുന്നത് എന്താ ആൻഡ്രജൻസിന്റെ പണി മെയിൽ സെക്ഷൽ ക്യാരക്ടേഴ്സ് അത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് ആൻട്രൻസ് ആണ് അല്ലെ താടി മീസ സൗണ്ട് മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആൻട്രൻസ് ആണ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോ ആണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മെയിൽ ആക്സസറി ഡെക്റ്റുകളാണ് അപ്പൊ മെയിൽ ആക്സസറി ഡെക്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷൻ ആണ് ആൻഡ് ഒരു ആക്സസറി ഡെക്ടിന്റെ അകത്താണ് സ്പേം സ്റ്റോറേജും നടക്കുന്നത് സോ നോക്ക് ഇതാണ് നമ്മളുടെ കമ്പാർട്ട്മെന്റ് ഈ കമ്പാർട്ട്മെന്റിന്റെ അകത്താണ് സെമിനിഫറസ് ട്യൂബ്യൂൾ ഉള്ളത് ഓക്കെ ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വോളിൽ വെച്ചിട്ടാണ് സ്പേം ഫോർമേഷൻ നടക്കുന്നത് ഇങ്ങനെ ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്തൊന്നും സ്പേം ഫോർമേഷൻ നടക്കുന്നുണ്ട് ക്ലിയർ ആണല്ലോ ഈ സ്പേം പുറത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതൊക്കെ ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്തല്ല പുറത്ത് വെച്ചിട്ടാണ് ഓക്കെ അപ്പം അതിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നോക്ക് ഇതുപോലെ ഫൈൻ നെറ്റ്വർക്ക് ഈ കാണുന്ന നെറ്റ്വർക്ക് ഓഫ് ട്യൂബുകൾ ഉണ്ടല്ലോ ഈ ട്യൂബുകളാണ് ഈ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സിനെയാണ് നമ്മൾ റിറ്റേ ടെസ്റ്റിസ് എന്ന് പറയാം അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ വാൾസിൽ ഉണ്ടായ സ്പേമ് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ലൂമനിലേക്ക് എത്തും ആ ലൂമനിൽ നിന്നും ആദ്യം കളക്ട് ചെയ്യുന്നത് ആരാണ് ഒരുപാട് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ആണ് ദേ ആർ ആണ്ഡ് റിറ്റി ടെസ്റ്റിസ് ഈ റീറ്റി ടെസ്റ്റിസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്പേമിനെ കളക്റ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ഒരുപാട് നാരോ ട്യൂബുകളാണ് ഈ നാരോ ട്യൂബിന്റെ പേരാണ് വാസ എഫറൻഷ്യ അപ്പോൾ റീറ്റി ടെസ്റ്റിസിൽ നിന്നും സ്പേമിനെ കളക്ട് ചെയ്യുന്നത് വാസ എഫറൻഷ്യ ആണ് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് കാണാൻ പറ്റുക സോ ഇവിടെ നമ്മൾ ആര് കഴിഞ്ഞു വാസ എഫറൻഷ്യ കഴിഞ്ഞു വാസ എഫറൻഷ്യ എന്ന് പറ വാസ എഫറൻഷ്യ കഴിഞ്ഞാൽ പിന്നെ ഒരു മേജറായിട്ടുള്ള ഒരു ഡെറ്റാണ് ഈ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഈ ഡെറ്റിൻ്റെ ഞാൻ ഇപ്പം ഇവിടെ കാണിക്കുന്ന ഈ ഡെറ്റിണ്ടല്ലോ ഞാൻ ഷെയ്ഡ് ചെയ്യാൻ ചെയ്യുന്നത് ഇൻസ്റ്റഡ് ലൈന് ഇടുന്നതിനെക്കാട്ടിൽ ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം സി ഈ കാണുന്ന ഭാഗമാണ് എപ്പിഡി ഡൈമിസ് എന്ന് പറയുന്നത് ഹൈലി ആയിട്ടുള്ള ഒരു ഡെറ്റാണ് അപ്പം ഒരു ടെസ്റ്റിസിന്റെ അകത്തുള്ള ഒരു ടെസ്റ്റിസിന്റെ പുറത്ത് അതായത് വാസ എഫറൻഷിയോട് കൂടിയിട്ട് വാസ എഫറൻഷിയോട് കൂടിയിട്ട് ഈ ഡെക്റ്റുകളെല്ലാം എന്താ ഈ ടെസ്റ്റിസിന്റെ പുറത്തേക്ക് വരാൻ തുടങ്ങി ആൻഡ് ഈ വാസ എപ്പിൾഡൈമിസ് എന്ന് പറയുന്ന ടെസ്റ്റിസിന്റെ പുറമേയുള്ള സ്ട്രക്ചർ ആണ് ഓക്കെ ഈ എപ്പിൾ ഡൈമിസിലേക്ക് സ്പേം എത്തിയാൽ സ്പേം അവിടെയാണ് സ്റ്റോറേജ് നടക്കുന്നത് എപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അല്ലേ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അയാളെ നീട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ടു സിക്സ് സെന്റിമീറ്റർ അല്ല ഫോർ ടു സിക്സ് മീറ്റർ ആണ് എപ്പിഡൈമിസിന്റെ നീളം എന്ന് പറയുന്നത് സോ ഫോർ ടു സിക്സ് മീറ്റർ ആണ് ലെങ്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഹായ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് നാല് ടു ആറ് മീറ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരു മൂന്നാൾ ആളെ കാട്ടിലും കൂടുതൽ ഹൈറ്റ് അത്രയും വലിയ ട്യൂബാണ് ചുരുക്കി 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 ചെറുതാക്കിയൊരു സ്പേസിന്റെ അകത്ത് വെച്ച അപ്പൊ ഇയാൾ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബാണ് ഇനി എന്താ ഇയാളുടെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളുടെ അകത്താണ് സ്പേമിന്റെ സ്റ്റോറേജ് നടക്കുന്നത് സ്റ്റോറേജ് ഓഫ് സ്പേം നടക്കുന്നത് എപ്പിൾ ഡൈമിസിന്റെ അകത്താണ് എത്ര കാലം സ്റ്റോർ ചെയ്യും അപ് ടു ഇജാക്കുലേഷൻ ഇജാക്കുലേഷൻ വരെ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സ്പേമ് ആയിട്ട് സെമൻ പുറത്തേക്ക് പോകുന്നതിനാണ് സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് സെമൻ പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ ഇജാക്കുലേഷൻ എന്ന് പറയാം ശരിയാണല്ലോ അപ്പം ഈ ആൾക്കാർ വിചാരിക്കുന്നത് ഒരു പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇജാക്കുലേഷൻ നടക്കാനുള്ള സ്പേമ് വരുന്നത് ടെസ്റ്റിസിന്റെ അകത്തു നിന്നാണ് ആക്ച്വലി അങ്ങനെയല്ല ടെസ്റ്റിസിന്റെ പുറത്താണ് ആരുള്ളത് എപ്പിഡിഡൈമിസ് ഉള്ളത് എപ്പിഡൈമിസിന്റെ അകത്ത് വെച്ചിട്ടാണ് സ്പേം സ്റ്റോർ ചെയ്യുന്നത് അപ് ടു ഇജാക്യുലേഷൻ അപ്പൊ ഇജാക്കുലേഷന്റെ സമയത്ത് പുറത്തു പോകുന്നത് എന്തിലൂടെയാണ് എപ്പിഡി എപ്പിഡൈമിസിൽ നിന്നുമാണ് ക്ലിയർ അല്ലേ യെസ് ഇനി ഇവിടെ സ്റ്റോറേജ് എന്ന് പറയുമ്പം ഉണ്ടായി നമ്മളുടെ എപ്പിഡൈമിസിന്റെ അകത്ത് പോയി ഏകദേശം ഒരു പതിനാല് ദിവസമൊക്കെ അവിടെ കിടക്കുമ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ അപ്പോഴാണ് ആക്ച്വലി സ്പേമിന്റെ മോട്ടിലിറ്റി കിട്ടുന്നത് മോട്ടിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് അപ്പം സ്പേം മോട്ടിലിറ്റി അറ്റൈൻ ചെയ്യുന്ന സ്ഥലം സ്ഥലമേതാ എന്ന് ചോദിച്ചാൽ ഏതാണ് സ്ഥലം സ്പേം മോർട്ടിലിറ്റി അറ്റൈൻഡ് എവിടെ വെച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻസൈഡ് എപ്പിറ്റി സോ ഫിസിയോളജിക്കൽ മെച്ചുറേഷൻ ഓഫ് എ സ്പേം കംപ്ലീറ്റ് ചെയ്ത് സ്വിം ചെയ്യാൻ മോട്ടൈൻ ആയിട്ടുള്ള മെച്ചുവർ ആയിട്ടുള്ള സ്പേം ആയി മാറുന്നത് എപ്പിഡിഡൈമിസിൽ സ്റ്റോർ ചെയ്ത് കിടക്കുമ്പോഴാണ് സോ എപ്പിഡൈമിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് ഫോർ ടു സിക്സ് മീറ്റർ ലെങ്ത് ഉണ്ട് മീറ്റർ ലെങ്ത് ഉണ്ട് ഓർക്കണം സ്റ്റോറേജ് ആൻഡ് സ്റ്റോറേജ് ഓഫ് സ്പേം അപ് ടു നെക്സ്റ്റ് ജാക്കുലേഷൻ സ്പേം മോർട്ടിലിറ്റി അറ്റൈൻഡ് ആൻഡ് സ്പേം മോർട്ടിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് എപ്പിഡിഡൈമിസിൽ വെച്ചിട്ടാണ് ക്ലിയർ ആണല്ലോ ഇനി എപ്പിഡൈമിസിൽ വെച്ചിട്ട് അപ്പൊ ഇത്രയും പോയിന്റ് ആണ് നമുക്ക് എപ്പിഡൈമിസിനെ കുറിച്ച് പറയാനുണ്ട് ഇനി അപ്പൊ ഈ ഒരു ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും ദിസ്ഇസ് ദ എപ്പിഡിഡൈമിസ് ദ ഇനി നമ്മൾ പറഞ്ഞു എപ്പിഡൈമിസിൽ നിന്നാണ് ഒരാൾക്ക് സെക്ഷൽ സ്റ്റിമുലേഷൻ കിട്ടുന്ന സമയത്ത് സ്പേം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എപ്പിഡൈമിസിന്റെ അകത്ത് എന്ന് പറഞ്ഞു അപ്പൊ ഈ എപ്പിഡൈമിസിന്റെ അകത്ത് കുറെ സ്പേം ഈ സ്പേമില് കുറച്ച് സ്പേമ് ഒരാൾക്ക് സെക്ഷൽ സ്റ്റിമുലേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ഈ പുറത്തേക്ക് പോകുന്ന ഈ ട്യൂബ് ഉണ്ടല്ലോ ഈ ട്യൂബിന്റെ പേരാണ് വാസ് ഡിഫറൻസ് വാസ് ഡിഫറൻസ് അപ്പം എപ്പിൻസിൽ നിന്നും സ്പേമിനെ കണക്ട് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ വാസ് ഡിഫറൻസ് ആണ് ഇനി വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ലെങ്ത്തി ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു ട്യൂബാണ് ഈ വാസ് ഡിഫറൻസിന്റെ സ്ട്രക്ചർ എന്താ വാസ് ഡിഫറൻസ് അസെൻസ് അബ്ഡമിനൽ നേരെ പൊന്തി പോകുന്നില്ലേ ആൻഡ് ഓവർ യൂറിനറി ബ്ലാഡർ യൂറിനറി ബ്ലാഡറിനെ ചുറ്റി താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ എത്തി നിൽക്കുന്നത് ആരാണ് വാസ് ഡിഫറൻസ് ആണ് ഞാൻ ചോദിക്കട്ടെ വാസ് ഡിഫറൻസിന്റെ അകത്ത് എന്താണ്ടാവുക സ്പേം ആണല്ലോ ഉണ്ടാവുക വാസ് ഡിഫറൻസിന്റെ അകത്ത് സ്പേം ആണ് ഉണ്ടാവുക എന്നിട്ട് ഈ വാസ് ഡിഫറൻസ് ശ്രദ്ധിച്ചു കണ്ടോ ഈ വാസ് ഡിഫറൻസ് എന്ത് ചെയ്യും ഇത് വാസ് ഡിഫറൻസിന്റെ ഭാഗമാണ് ആൻഡ് ഈ വാസ് ഡിഫറൻസ് ഇതിന്റെ സൈഡിലുള്ള നമ്മളുടെ ഒരു ആക്സസറി ഗ്ലാൻഡ് ആയിട്ടുള്ള സെമിനൽ വെസിക്കിളും സെമിനൽ വെസിക്കിളിന്റെ ഒരു ഡെക്റ്റുമായിട്ട് ഇയാള് ജോയിൻ ചെയ്യും അപ്പൊ നമ്മൾ ഈ കാണുന്നത് എന്താ ഡെക്റ്റ് ഓഫ് സെമിനൽ വെസിക്കിൾ ഓക്കെ നമ്മൾ ഈ കാണുന്നത് എന്താ ഇതാണ് വാസ് ഡിഫറൻസ് ക്ലിയർ ആണല്ലോ അപ്പൊ ഈ വാസ് ഡിഫറൻസും ഓഫ് സെമിനൽ വെസിക്കിളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയൊരു ഡെക്റ്റ് ഉണ്ടാവുമല്ലോ ഈ ഒരു ഡെക്റ്റ് ഈ ഒരു ഡെറ്റിന്റെ പേരാണ് ഇജാക്കുലേറ്ററി ഡെക്റ്റ് അപ്പം ആരൊക്കെ ചേർന്നിട്ടാണ് ഇജാക്കുലേറ്ററി ഡെക്റ്റ് ഉണ്ടായത് ആരൊക്കെ ചേർന്നിട്ടാ വാസ് ഡിഫറൻസ് വാസ് ഡിഫറൻസ് വാസ് ഡിഫറൻസ് ഡിഫറൻസ് പ്ലസ് ഡെക്റ്റ് ഓഫ് സെമിനൽ വെസിക്കിൾ ഡെക്റ്റ് ഓഫ് സെമിനൽ വെസിക്കിൾ അപ്പൊ ഈ വാസ് ഡിഫറൻസിന്റെ അകത്ത് എന്താ ഉണ്ടാവുക വാസ് ഡിഫറൻസിന്റെ അകത്ത് സ്പേം ആണ് ഉണ്ടാവുക അല്ലെ ഈ ഡെക്റ്റ് ഓഫ് സെമിനൽ വെസിക്കിൾ ഈ സെമിനൽ വെസിക്കിളിന്റെ അകത്ത് എന്താ ഉള്ളത് സെമിനൽ വെസിക്കിളിന്റെ അകത്ത് ഉള്ളത് സെമിനൽ സെക്രീഷൻ ആണ് ശരിയല്ലേ അപ്പം ആ സെക്രീഷൻ ഏതിലൂടെയാ പുറത്തേക്ക് വരുന്നത് ഈ ഡെക്റ്റിലൂടെയാണല്ലോ അപ്പം ഈ ഡെക്റ്റിൽ എന്തൊക്കെയുണ്ടാവുക ഇയാളുടെ അകത്തു നിന്നുള്ള സ്പേമും ഉണ്ടാവും ഇയാളുടെ അകത്തു നിന്നുള്ള സെക്രീഷനും ഉണ്ടാവും സോ വാസ് ഡിഫറൻസിന്റെ അകത്തുള്ള സ്പേമും ആൻഡ് ഇയാളുടെ അകത്ത് സെക്രീഷൻ ഓഫ് സെമിനൽ സെക്രീഷനും ഉണ്ടാവും അതാണ് ഇജാക്യുലേറ്ററി ഡെക്റ്റിൽ ഉണ്ടാവുക സോ ഇജാക്യുലേറ്ററി ഡെക്റ്റിൽ ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ സ്പേം ഉണ്ടാവും ആൻഡ് ആൻഡ് സെക്രീഷൻ ഓഫ് സെമിനൽ വെസിക്കിളും ഉണ്ടായിരിക്കും ക്ലിയർ ആണല്ലോ ഇനി സെമിനൽ പ്ലാസ്മ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ സെമിനൽ പ്ലാസ്മ ഉണ്ടാവില്ല കാരണം സെമിനൽ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താ സെമിനൽ വെസിക്കിളും സെമിനൽ വെസിക്കിൾ ഇത് പ്രോസ്ട്രൈറ്റ് ഗ്ലാൻഡ് ആൻഡ് ബൾബോ യുറീത്രൽ ക്ലാൻറ് ഈ മൂന്നാളുകളുടെയും കൂടെ സെക്രീഷനെ നമ്മൾ ആകെ വിളിക്കുന്നതാണ് സെമിനൽ പ്ലാസ്മ നോക്ക് ഈ ഇജാക്കുലേറ്ററി ഡെറ്റില് ആരുടെ സെക്രീഷൻ മാത്രമേ എത്തിയിട്ടുള്ളൂ സെമിനൽ വെസിക്കിളിന്റെ സെക്രഷൻ മാത്രമേ എത്തിയിട്ടുള്ളൂ അയാള് ഇവിടെ എത്തുമ്പോഴേ പ്രോസ്ട്രേറ്റ് ക്ലാൻറിന്റെ സെക്രീഷൻ കിട്ടുള്ളൂ അയാൾ ഇവിടെ എത്തുമ്പോഴേ ബൾബോ യൂറീത്ര ക്ലാൻറിന്റെ സെക്രഷൻ കിട്ടുള്ളൂ ഇപ്പോഴേ നമുക്ക് ഇതിന്റെ അകത്ത് എന്ത്ണ്ട് പറയാൻ പറ്റുള്ളൂ സെമിനൽ പ്ലാസ്മ ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ ഈ വരുന്നത് എന്തല്ല സെമിനൽ പ്ലാസ്മ അല്ല അത് സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ മാത്രമാണ് ക്ലിയർ ആണല്ലോ അപ്പം ഇജാക്യുലേറ്ററി ഡെക്റ്റിൽ എന്താണ്ടാവുക സ്പേം ആൻഡ് സെക്രീഷൻ ഓഫ് സെമിനൽ വെസിക്കിൾ ആണ് ഉണ്ടാവുക അങ്ങനെ ഈ ഡെക്റ്റ് ഈ ഡെക്റ്റ് ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡെക്റ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇയാൾ എന്ന് പറയുന്നത് ആരാ യൂറിനറി ബ്ലാഡർ ഇതാണ് യൂറിനറി ബ്ലാഡർ യൂറിനറി ബ്ലാഡറിൽ നിന്നുള്ള ഈ നമ്മൾ എന്താ വിളിക്കുക ദിസ് ഡെക്റ്റ് ഈസ് കോൾഡ് യുറീത്ര ഇതാണല്ലോ യുറീത്ര ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നതാണ് യുറീത്ര സോ ദിസ് ഈസ് കോൾഡ് യുറീത്ര യുറീത്ര എവിടെന്തോട്ടെ എവിടെ വരുക അതാ ഈ യൂറിനറി ബ്ലാഡറിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ട്യൂബാണ് യുറീത്ര അപ്പം നമ്മളുടെ യുറീത്രയുമായിട്ട് ആര് കമ്പൈൻ ചെയ്യും ഇതാണല്ലോ യുറീത്ര യുറീത്രയുമായിട്ട് ഇജാക്കുലേറ്ററി ഡൈൻ ചെയ്തിട്ടാണ് പോരുന്നത് സോ ഇതാണ് നമ്മുടെ യുറീത്ര എന്ന് പറയുന്നത് ഓക്കെ ഇനി യുറീത്ര നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുറീത്രേന്റെ ഓപ്പണിംഗ് ദാ യുറീത്ര ദാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് യുറീത്രേന്റെ ഓപ്പണിങ് യുറീത്രേൻ്റെ ഓപ്പണിങ്ങില് ഈ യുറീത്രേന്റെ ഓപ്പണിങ്ങിലൂടെയാണ് യൂറിൻ ആണെങ്കിലും സ്പേം ആണെങ്കിലും ഒക്കെ പുറത്തേക്ക് പോകുന്നത് ദിസ് ഓപ്പണിങ് ഓഫ് യുറീത്ര ഇസ് കോൾഡ് യുറീത്രൽ മീറ്റസ് യുറീത്രൽ മീറ്റസ് ഇതാണ് യുറീത്രൽ ഓപ്പണിങ് അപ്പൊ എങ്ങനെയൊക്കെയാണ് സ്പേം പോകുന്ന സ്പേം ഫോർമേഷൻ നടക്കുന്ന സെമിനിഫ്രസ് ട്യൂബ്യൂളിന്റെ അകത്ത് വെച്ചിട്ട് അത് റീറ്റി ടെസ്റ്റിസ് കളക്റ്റ് ചെയ്യും ദെൻ വാസ എഫറൻഷ്യ വഴി പുറത്തേക്ക് ഇറങ്ങും എപ്പി ഡൈമിസിൻ്റെ അകത്ത് വെച്ച് സ്റ്റോർ ചെയ്യും മെച്ചുവറാവും ആൻഡ് അടുത്ത ഇജാക്കുലേഷന് വേണ്ടിയുള്ള സമയമാകുമ്പോൾ എപ്പി ഡൈമിസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും ആരുടെ അകത്തേക്ക് എത്തുക വാസ് ഡിഫറൻസ് വാസ്റ്റ് ഡിഫറൻസ് അസെൻസ് ഇൻ ടു അബ്ഡമിനൽ കാവിറ്റി ലൂബ്സ് ഓവർ യൂറിനറി ബ്ലാഡർ ആൻഡ് ജോയിൻസ് വിത്ത് എ എ ഡെക്ട് ഡെക്ട് ഓഫ് സെമിനൽ വെസിക്കിൾ ടു ഫോം ഈ ജോയിൻസ് വിത്ത് ആൻഡ് മീറ്റസ് അയാള് പുറത്തേക്ക് പോകുംസിന്റെ യൂറീത്ര എന്താന്ന് ചോദിച്ചാൽ മെയിൽ മെയിലിന്റെ യൂറീത്രേന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് യൂറീത്രേന്റെ അകത്ത് ഇണ്ടാവുക നോക്ക് യൂറിനറി ബ്ലാഡറിൽ നിന്നുള്ള യൂറിൻ ഉണ്ടാവും ആൻഡ് ഇവിടെ നിന്നുള്ള സ്പേമും ഉണ്ടാവും ശരിയല്ലേ അപ്പൊ യുറീത്രേന്റെ അകത്ത് യൂറിനും ഉണ്ടായിരിക്കും ആൻഡ് യുറീത്രേന്റെ അകത്ത് കൂടെ യൂറിനും പാസ് ചെയ്യും അതുപോലെ തന്നെ സ്പേമും പാസ് ചെയ്യും ഇതാണ് മെയിൽ യുറി മെയിലിൻ്റെ അകത്തുള്ള യൂറീത്രേന്റെ പ്രത്യേകതയാണ് സോ ഈ മെയിലിൻ്റെ അകത്തുള്ള യുറീത്രേന് നമ്മള് യൂറിനോ ജനൈറ്റൽ ഡെക്റ്റ് എന്ന് പറയും യൂറിനോ ജെനൈറ്റൽ ഡെക്റ്റ് എന്ന് പറയും ഓക്കെ യൂറിനോ ജെനൈറ്റൽ ഡെക്റ്റ് എന്ന് നമ്മൾ വിളിക്കും കാരണം എന്താ ഇതിന്റെ അകത്ത് ഇതിൻ്റെ ഇതിന്റെ അകത്ത് കൂടെ യൂറിനും പാസ് ചെയ്യും അതുപോലെ സ്പേമും പോകും ഫീമെയിൽസിന്റെ യൂറിത്രേ നമ്മൾ യൂറിനോ ജെനൈറ്റൽ ഡെക്റ്റ് എന്ന് പറയാറില്ല ഓക്കെ ക്ലിയർ ആണല്ലോ കാരണം എന്താ അതിന്റെ അകത്ത് കൂടെ യൂറിൻ മാത്രമേ പാസ് ചെയ്ത് പോകുന്നുള്ളൂ ക്ലിയർ ആണല്ലോ അപ്പൊ മെയിൽ ആക്സസറി ഡെക്സ് നമ്മൾ കംപ്ലീറ്റ് ആയി സോ സെമിനിഫ്രസ് ട്യൂബ്യൂളിലാണ് സ്പേമ് ഫോർമേഷൻ നടക്കുന്നത് റീറ്റി ടെസ്റ്റിസ് അത് കളക്ട് ചെയ്യും വാസ വഴി എപ്പി ഡയമിസിൽ പോയി എത്തും സ്റ്റോർ ചെയ്യും ഇനി അടുത്ത ഇജാക്കുലേഷന്റെ സമയമാകുമ്പോൾ സ്പേം എത്തും ഇജാക്കുലേറ്ററി ഡെക്റ്റിലേക്ക് എത്തും ഇജാക്കുലേറ്ററി ഡെക്റ്റ് മീറ്റ്സ് വിത്ത് ത്രൂ യൂറീത്ര പുറത്തേക്ക് പോകും അതെ സ്പേമ് പുറത്തേക്ക് പോകും മെയിലിന്റെ ബോഡിന്റെ പുറത്തേക്ക് പോകുന്നതാണ് ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെയിൽ ആക്സസറി ഗ്ലാൻസ് എന്തൊക്കെയാണെന്നാണ് മെയിൽ ആക്സസറി ഗ്ലാൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മെയിൽ ആക്സസറി ഗ്ലാൻസ് ആണുള്ളത് ഇതാ ഈ ചിത്രത്തിന്റെ ഈ ഭാഗത്ത് കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇജാക്കുലേറ്ററി ഡെക്റ്റ് പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞു ഇതാണ് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത് ദിസ് ഈസ് സെമിനൽ വെസിക്കിൾ സെമിനൽ വെസിക്കിള് ഈ ചിത്രത്തിൽ ഒന്നേ കാണുന്നു അതിന്റെ സൈഡിൽ ഒന്നും കൂടെ ഉണ്ട് പേടാണ് രണ്ട് എണ്ണമുണ്ട് ഓക്കെ ഇനി രണ്ടാമത്തെ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ താഴെ കാണുന്ന ഈ ഗ്ലാൻഡ് ആണ് ഈ കാണുന്ന ഈ ഓറഞ്ച് കളർ ഗ്ലാൻഡ് ഉണ്ടല്ലോ അതൊരു സിംഗിൾ ഗ്ലാൻഡ് ആണ് ഒരു ഡോണറ്റ് ഷേപ്പ് ഉള്ള ഗ്ലാൻഡ് ആണ് ആ ഗ്ലാൻഡിന്റെ പേരാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണമേ ഉള്ളൂ ഓക്കെ ഒരു ഡോണറ്റ് ഗ്ലാൻഡ് ആണ് ഇനി ഈ കാണുന്ന ചെറിയൊരു ഗ്ലാൻഡ് കണ്ടോ ഈ ഒരു ചെറിയ ഗ്ലാൻഡ് അതും രണ്ടെണ്ണം ഉണ്ട് ഈ ഒരു ചെറിയ ബൾബ് പോലെയുള്ള ഗ്ലാന്റിനെയാണ് നമ്മൾ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയും കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഓക്കെ അപ്പം ഇത് ഈ ഗ്ലാന്റ് എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഇത്രയും ഗ്ലാൻ്റുകളെയാണ് നമ്മൾ മെയിൽ ആക്സസറി ഗ്ലാൻസ് എന്ന് പറയുക സോ സെമിനൽ വെസിക്കിൾ ഒരു പെയർ അതായത് രണ്ടെണ്ണമുണ്ട് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് അൺപെയ്ഡ് ആണ് അതായത് ഒരെണ്ണം എളു ബുറിയുള്ള ഗ്ലാന്റ് പെയ്ഡാണ് രണ്ടെണ്ണം ഉണ്ട് ഈ ഗ്ലാൻഡുകളെയാണ് നമ്മൾ മെയിൽ ആക്സസറി ഗ്ലാൻസ് എന്ന് പറയാം ഇനി ഇവരുടെ ഇൻഡിവിജ്വൽ സെക്രീഷൻ എന്തിനാണ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാനില്ല നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെമിനൽ വെസിക്കിളും സം സെക്രീഷൻ ഉണ്ടാക്കും ഒരുപാട് ഫ്രക്ടോസ് ഉള്ള എൻസൈമുകളുള്ള സെക്രീഷൻ ഉണ്ടാക്കും പ്രോസ്ട്രൈറ്റ് ഗ്ലാന്റ് സെക്രീഷൻസ് ഉണ്ടാക്കും അസിഡിക് ആയിട്ടുള്ള കുറച്ച് സെക്രീഷൻസ് ഉണ്ടാക്കും അതുപോലെ ബൾബോ യുറീത്ര ഗ്ലാന്റ് മ്യൂക്കസ് ഒക്കെയുള്ള സെക്രീഷൻസ് ഉണ്ടാക്കും ഇവരുടെ മൂന്നാളുടെയും കൂടെ സെക്രീഷൻസിനെ ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് മൂന്നാളുടെ സെക്രീഷൻസിനെയും ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ സെമിനൽ പ്ലാസ്മ സോ ദർ കോൾഡ് സെമിനൽ പ്ലാസ്മ അപ്പൊ ഈ മൂന്ന് ഗ്ലാന്റിന്റെയും കൂടെ ടോട്ടൽ സെക്രീഷനാണ് നമ്മൾ സെമിനൽ പ്ലാസ്മ എന്ന് പറയാം ഇനി സെമിനൽ പ്ലാസ്മേന്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് സെമിനൽ പ്ലാസ്മേന്റെ അകത്ത് ഫ്രക്റ്റോസ് ഉണ്ട് ഫ്രക്ടോസ് എന്ന് നമുക്കറിയാം സ്പേമിന് നറിഷ്മെന്റ് കൊടുക്കുന്ന ആളാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത് അല്ലെ സ്പേമിന് വികര സ്മോട്ടിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഫ്രക്ടോസ് വേണം ഇനി കാൽഷ്യം അയോൺസ് ഉണ്ട് ം അയോൺസ് ഉണ്ട് കാൽഷ്യം അയോൺസ് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത കാര്യമാണ് എന്തിനാണ് കാൽഷ്യം അയോൺസ് എന്നുള്ളത് കാൽഷ്യം അയോൺസ് സ്പേമിലേക്ക് എത്തുമ്പോൾ മാത്രമേ സ്പേമിന് വിഗറസ് മോട്ടിലിറ്റി അറ്റൈൻ ചെയ്യുകയുള്ളൂ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ അതായത് വജയിനയില് സ്പേമ് ഡെപ്പോസിറ്റ് ചെയ്ത് കാൽഷ്യം അയോണിന്റെ ഇൻഫ്ലെക്സ് സ്പേമിന്റെ അകത്തേക്ക് ഉണ്ടാവുമ്പോഴാണ് കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നത് ആ കപ്പാസിറ്റേഷൻ നടന്നാൽ മാത്രമേ വിഗറസ് മോട്ടിലിറ്റി സ്പേമ് കാണിക്കുള്ളൂ സ്പേമിന് ഫേർട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആവുള്ളൂ അതിനെയാണ് കപ്പാസിറ്റേഷൻ എന്ന് പറയുക ആ കപ്പാസിറ്റേഷന് കാൽഷ്യം അയോൺസ് വേണം അത് ഏതിൻ്റെ അകത്തുണ്ട് സിമിനൽ പ്ലാസ്മയുടെ അകത്തുണ്ട് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കോമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ് സെർട്ടൈൻ എൻസൈമാണ് ആ എൻസൈമ ഏതാ എന്ന് നമുക്ക് പഠിക്കാനില്ല പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്ന എൻസൈം ഒരു എക്സാമ്പിൾ ആണ് മെയിൽ റീപ്രോഡക്റ്റീവ് ട്രാക്റ്റ് സെർവിക്സ് ഒക്കെ ചെറിയ മസ്കുലർ കൺട്രാക്ഷൻസ് കൊടുത്ത് സ്പേമിന്റെ മോട്ടിലിറ്റിക്ക് അല്ലെങ്കിൽ സ്പേമിന്റെ മൂവ് ചെയ്യാൻ സ്പേമിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന സെർട്ടൈൻ എൻസൈംസും സെമിനൽ പ്ലാസ്മയിലുണ്ട് അപ്പൊ നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സെമിനൽ പ്ലാസ്മേന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ് ഫ്രക്ടോസ് ഉണ്ട് കാൽഷ്യം അയോൺസ് ഉണ്ട് ആൻഡ് സെർട്ടൈൻ എൻസൈംസും ഉണ്ട് ഇത്രയും കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലിയർ ആണല്ലോ ഇനി ബൾബോ യുറീത്രൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ എന്താന്ന് ചോദിച്ചാല് നോക്കേ ഈ സെമിനൽ പ്ലാസ്മ സ്പേമിന്റെ കൂടെ സെമിനൽ പ്ലാസ്മയും പുറത്തേക്ക് വരും ശരിയാണല്ലോ സ്പേമും പുറത്തേക്ക് വരുന്നുണ്ട് പ്ലസ് സെമിനൽ പ്ലാസ്മയും പുറത്തേക്ക് വരുന്നുണ്ട് ഇതാണല്ലോ ഒരു ഇജാക്കുലേറ്റിൽ ഉണ്ടാവുക ഈ രണ്ടാളെയും കൂടി ചേർന്നിട്ടാണ് നമ്മൾ സെമൻ എന്ന് പറയുക സോ വാട്ട് ഈസ് സെമൻ സെമൻ എന്ന് പറഞ്ഞാൽ സ്പേം പ്ലസ് സെമിനൽ പ്ലാസ്മ ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ സെമൻ എന്ന് പറയുക അപ്പൊ ഒരു മെയിലിന്റെ ഇജാക്കുലേറ്റിൽ എന്തായിരിക്കും അപ്പോൾ ഒരു മെയിലിന്റെ ഇജാക്കുലേറ്റിന്റെ പേര് എന്താന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ സെമൻ എന്ന് നമ്മൾ പറയും സെമൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ സ്പേം അലോങ് വിത്ത് സെമിനൽ പ്ലാസ്മിനെയാണ് നമ്മൾ സെമൻ എന്ന് പറയുക എന്ന് പറയാൻ പറ്റും അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ നോക്ക് ഇനി ബൾബോ യുറീത്രൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ എന്താ എന്നുള്ളതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അപ്പം ഒരു റീപ്രൊഡക്റ്റീവ് ഈവൻറ്റിൽ നടക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇജാക്കുലേറ്ററി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആരായിരിക്കും തീർച്ചയായിട്ടും സെമൻ ആണല്ലോ ഇജാക്കുലേറ്ററി ഫ്ലൂയിഡ് ഇപ്പം ഈ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴേ ഡൈമിസിൽ നിന്നും സ്പേമ് പുറത്തേക്ക് വരുന്നുണ്ട് ആൻഡ് ഈ സെമിനൽ പ്ലാസ്മയുടെ സെക്രീഷൻ പ്രോസ്ട്രേറ്റ് ഗ്ലാന്റിന്റെ സെക്രീഷൻ ബൾബോ യൂറിത്രൽ ഗ്ലാന്റിന്റെ സെക്രീഷൻ അതെല്ലാം കൂടെ കൂടുമ്പ സെമൻ ആയിട്ട് പുറത്തേക്ക് പോകുന്നു ഇതാണ് ഇജാക്കുലേറ്റ് എന്ന് പറയുന്നത് ശരിയാണല്ലോ ആ ഇജാക്കുലേറ്റ് പുറത്തു പോകുന്നതിന്റെ മുന്നേ തന്നെ ഒരാൾ സെക്ഷലി സ്റ്റിമുലേറ്റഡ് ആയാൽ അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്ത് ബൾബോ യൂറീത്രൽ ഗ്ലാന്റിൽ നിന്നുള്ള സെക്രീഷൻ പുറത്തേക്ക് പോകും ഈ സെക്രീഷന്റെ മെയിൻ ആയിട്ടുള്ള കോമ്പോണന്റ് എന്ന് പറയുന്നത് മ്യൂക്കസ് ആണ് ഓക്കെ ഇത് ഈ സെക്രീഷൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ആരല്ല ഇജാക്കുലേഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ആ ആൾ ഉള്ളൂ ഓക്കെ അങ്ങനെ പോയിട്ട് ഈ ഫീനിസിന്റെ ഹെഡ് ലൂബ്രിക്കേറ്റ് ചെയ്യും ഓക്കെ ഇതിനെയാണ് നമ്മൾ പ്രീ ഇജാക്കുലേറ്ററി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആരുണ്ടാക്കുന്നത് ബൾബോയൂറീത്രൽ പ്ലാന്റ് ആണ് എന്താ ചെയ്യുന്നത് ബൾബോയൂറീത്രൽ പ്ലാന്റിന്റെ സെക്രീഷൻ ആണ് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് സെക്ഷൽ ഇന്റർകോൾസിന്റെ സമയത്ത് ലൂബ്രിക്കേഷൻ അനിവാര്യ അല്ലെ ഇനി ഈ പ്രീജാക്യുരേറ്ററി ഫ്ലൂയിഡിന്റെ അകത്ത് അല്ലെങ്കിൽ ബൾബോ യുറീത്രൽ ഗ്ലാൻഡിന്റെ അകത്തുള്ള സെക്രീഷൻ്റെ അകത്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടോ സ്പേം ഉണ്ടാവാനുള്ള സാധ്യതയില്ല ശരിയാണല്ലോ അപ്പൊ ഒരാളെ ഒരു തവണ സെക്ഷൽ ഇന്റർകോൾസിൽ ഏർപ്പെട്ടു ബൾബോ യുറീത്രൽ ഗ്ലാൻ്റിലൂടെ ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷൻ പുറത്തേക്ക് വന്നു അതിനുശേഷം സ്പേം ആ ഗ്ല ആ ഒരു ട്രാക്റ്റിലൂടെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഒരു സ്പേമ് ഒരു തവണ ആ യുറീത്രയിലൂടെ പോകുമ്പം സ്പേമ് ഈ യുറീത്രയിൽ എന്തുണ്ടായിരിക്കും സ്പേമിന്റെ ഡെപ്പോസിറ്റ് സ്പേമിന്റെ അവശിഷ്ടം ഉണ്ടായിരിക്കും അതായത് സ്പേമിന്റെ റിമൈനിങ്സ് ഉണ്ടാവും ഇതിന്റെ അർത്ഥമൊക്കെ എന്തുണ്ടായിരിക്കും സ്പേമ് ഇണ്ടായിരിക്കും ഓക്കെ ഇനി അടുത്ത തവണ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്ത് സേ ഫോർ എക്സാമ്പിൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കാം അപ്പോ ഈ ബൾബോ യുറീത്രൽ ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷൻ എഗെയിൻ സെക്രീറ്റ് ചെയ്യും ശരിയല്ലേ ആദ്യം ഇജാക്കുലേഷൻ വരുന്നതിന്റെ മുന്നേ തന്നെ സെക്രീഷൻ പുറത്തേക്ക് വരും ഇപ്പോ ഈ സെക്രീഷനിൽ ആദ്യമുണ്ടായിരുന്ന സ്പേമും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ സ്പേമും ഈ സെക്രീഷന്റെ കൂടെ പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട് ഈ സെക്രീഷൻ എന്ന് പറയുന്നത് എന്താ ഇജാക്കുലേഷൻ ആണോ അല്ല പ്രീ പ്രീഇജാക്യുലേറ്ററി ഫ്ലൂയിഡിൽ സ്പേം വരാനുള്ള സാധ്യത ഇപ്പൊ ഉണ്ട് അതിനു ശേഷം മാത്രമേ എന്ത് വരുന്നുള്ളൂ സ്പേമ് അല്ലെങ്കിൽ ഇജാക്കുലേഷൻ മെയിൻ ഇജാക്കുലേഷൻ വരുന്നുള്ളൂ അതിൽ എന്തായാലും സ്പേം ഉണ്ടായിരിക്കും ശരിയല്ലേ ഇനി നമ്മളുടെ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഒരു നാച്ചുറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് പഠിക്കുന്നുണ്ട് അതിന്റെ പേരാണ് വിഡ്രോവൽ മെത്തേഡ് വിഡ്രോവൽ മെത്തേഡ് തീരെ ഇഫക്റ്റീവ് അല്ല എന്നുള്ളത് നിങ്ങൾ പഠിക്കും വിഡ്രോവൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ ജസ്റ്റ് ബിഫോർ ഇജാക്യുലേഷൻ വജൈനന്റെ അകത്ത് നിന്ന് വിഡ്രോ ചെയ്യുന്നതാണ് വിഡ്രോവൻ മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ അത് ഇഫക്റ്റീവ് അല്ലാത്തതിനുള്ള കാരണം ഈവൻ ബിഫോർ ഇജാക്യുലേഷൻ ആര് പുറത്തേക്ക് വരുന്നുണ്ട് പ്രീഇജാക്യുലേറ്ററി ഫ്ലൂയിഡ് ബൾബോ യുറീത്രൽ ക്ലാൻറിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് ആ ഫ്ലൂയിഡിന്റെ അകത്ത് സ്പേമ് കാണാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രഗ്നന്റ് ആവാനും സാധ്യത ഉണ്ട് സോ വിഡ്രോവൽ മെത്തേഡ് ഒരിക്കലും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് എന്ന് പറയാൻ പറ്റൂല അടുത്ത ചാപ്റ്ററിലുള്ള ഒരു കാര്യം കൂടെ ആയിട്ട് ഞാനൊന്ന് ലിങ്ക് ചെയ്തു എന്നേ ഉള്ളൂ കാര്യം നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായി എന്ന് എനിക്ക് വിശ്വ ഞാൻ വിശ്വസിക്കുകയാണ് സോ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മെയിൽ എക്സ്റ്റേണൽ ജനൈറ്റാലിയ എന്നാണ് എന്താ എക്സ്റ്റേണൽ ജനൈറ്റാലിയ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിസിബിൾ ആയിരിക്കുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ജനൈറ്റാലിയ എന്ന് പറയുക എക്സ്റ്റേണൽ ജനൈറ്റാലിയ മെയിൽസിന് എന്താണ് പീനിസ് ആണ് പീനീസ് വെച്ചാണ് ഇൻസെമിനേഷൻ നടത്തുന്നത് സോ ഇറ്റ് ഈസ് ദ ദപ്പുലേറ്ററി ഓർഗൻ പീനിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇയാളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടിഷ്യൂ ആണ് റക്റ്റൈൽ ആയിട്ടുള്ള ഇറക്റ്റൈൽ സ്പോഞ്ചി ടിഷ്യൂ കൊണ്ടാണ് ഫീനിസ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കേ ഇതാണ് ഫീനിസിൻ്റെ അകത്തുള്ള ടിഷ്യൂ ഈ കാണുന്ന ടിഷ്യൂ ഈ കാണുന്ന ടിഷ്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ടിഷ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ സ്പോഞ്ച് പോലെ പോറസ് ആയിട്ടുള്ള ഹോൾ 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 ഉള്ള ടിഷ്യൂ ആണ് അതാണ് ഇറക്ടൈൽ ടിഷ്യൂ ഓക്കെ അകത്ത് ബ്ലഡ് ബ്ലഡ് തങ്ങി നിൽക്കാനുള്ള ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഓക്കെ അപ്പൊ നോർമലി ഒരാൾ സെക്ഷലി സ്റ്റിമുലേറ്റഡ് ഒന്നും അല്ല എങ്കിൽ ആയിട്ട് ഇതുപോലെ ആയിരിക്കും ഫീനീസ് ഉണ്ടായിരിക്കുക ഇതുപോലെ ലൂസ് ലൂസായിട്ടിരിക്കുന്ന ഫീനീസിനാണ് നമ്മൾ ഫ്ലാസിഡ് ആയിട്ടുള്ള ഫീനിസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ സെക്ഷലി സ്റ്റിമുലേറ്റഡ് ആയാൽ ആർട്ടറിയിൽ നിന്നും ബ്ലഡ് ഇത് ഇതിൻ്റെ അകത്ത് കൂടെ ആർട്ടറി പോകുന്നുണ്ട് ശരിയാണല്ലോ ഈ ആർട്ടറിയിൽ നിന്നും ഈ ഇറക്റ്റൈൽ ആയിട്ടുള്ള സ്പോഞ്ചി ഫോറസ്റ്റ് ടിഷ്യൂവിന്റെ അകത്തേക്ക് ബ്ലഡ് കയറും ഈ ബ്ലഡ് കയറിയാല് ഫ്ലാസിഡ് ആയിട്ട് ലൂസ് ആയിട്ടിരിക്കുന്ന പീനീസ് ഹാർഡായി മാറും അതിനെയാണ് നമ്മൾ ഇറക്ഷൻ എന്ന് പറയും അല്ലേ അപ്പൊ ഒരു ഇറക്റ്റ് ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള പീനീസ് ഉണ്ടെങ്കിൽ മാത്രമേ കോപ്പുലേഷൻ നടക്കുള്ളൂ അപ്പം എന്തുകൊണ്ടാണ് ഈ പീനിസിന്റെ ടിഷ്യൂ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടിഷ്യൂ ആണെന്ന് പറയുന്നത് ഇറക്ടൈൽ സ്പോഞ്ചി ടിഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഇറക്ടൈൽ ടിഷ്യൂ ഉണ്ട് അതിൻ്റെ അകത്ത് ബ്ലഡ് നിറയുമ്പം പീനിസ് ഹാർഡായിട്ടിരിക്കും ആൻഡ് ബ്ലഡ് തിരിച്ചിറങ്ങുമ്പം അത് ലൂസ് ആയിരിക്കും ഫ്ലാസിഡ് ആയിട്ട് ഇരിക്കും ഒരു ഹാർഡ് അല്ലെങ്കിൽ ഇറക്റ്റ് ആയിട്ടുള്ള പീനിസ് ഹാർഡ് പീനിസിനെയാണ് നമ്മൾ ഇറക്റ്റ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആയിട്ടുള്ള പീനീസിന് മാത്രമേ കോപ്പുലേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളൂ ക്ലിയർ ആണല്ലോ ഇനി നിങ്ങൾ പീനിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലീ പീനിസിന്റെ ഈ ഒരു പീനിസിന്റെ ഈ ഒരു പുറമേക്കുള്ള ഭാഗം ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് കുറച്ച് എൻലാർജ്ഡ് പോർഷൻ ആണ് ഈ എൻലാർജ്ഡ് പോർഷൻ ഓഫ് പീനിസിനെയാണ് നമ്മൾ ഗ്ലാൻസ് 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 എന്ന് ഈ ചുറ്റുവട്ടത്തും എക്സസീവ് ആയിട്ടുള്ള സ്കിൻ ഫോൾഡ് കാണാൻ പറ്റും ഈ എക്സസ് സ്കിൻ ഫോൾഡിനെയാണ് നമ്മൾ പ്രപ്യൂസ് എന്ന് പറയുക അത് അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ എന്തെന്നും പറയാറുണ്ട് ഫോർ സ്കിൻ എന്നും പറയാറുണ്ട് സോ എൻലാർജ്ഡ് ടിപ്പ് ഓഫ് ദ പീനിസ് കോൾഡ് ഗ്ലാൻസ് പീനിസ് വിച്ച് ഈസ് കവേർഡ് പല റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ടും ഈ പറയുന്ന ഫോർ സ്കിന്ന് റിമൂവ് ചെയ്ത് കളയാറുണ്ട് അതിനെയാണ് നമ്മൾ സെർക്കംസിഷൻ എന്ന് പറയുന്നത് ശരിയല്ലേ സോ ഇത്രയും കാര്യമാണ് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അകത്ത് പഠിക്കാനുള്ളത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കംപ്ലീറ്റ് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്നാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്